വെൽക്കം ടു വരാന്ത റൈസ് മലയാളം യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വിസ് ആണ് മെയ് സെക്കൻഡ് വീക്ക് ഇന്നലെ നമ്മൾ സെക്കൻഡ് വീക്ക് കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്തുള്ള ക്വിസ് ആണ് ഇന്ന് നടക്കുന്നത് മെയ് സെക്കൻഡ് വീക്കിൻ്റെ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് എല്ലാവർക്കും ഓഡിയോ വീഡിയോ ക്ലിയർ ആണല്ലോ ഓഡിയോ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് Which bank has partnered with Mashreq Bank to offer instant money transfer from UAE to India? UAE in India like money transfer to India, Mashreq Bank participate in the bank here. That's the question. May 2nd week. We have the second week current affairs discussed. That's the basis of the Q's. May 2nd week. Okay. First question is, Are audio and video clear? ഓഡിയോ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം ആൻസർ എന്താണ് ആക്സിസ് ബാങ്ക് ആർ ബി എൽ ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ആൻസർ ഇതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഫെഡറൽ ബാങ്കാണ് ആൻസർ ഓക്കെ ഫെഡറൽ ബാങ്കും പിന്നെ ആരുമാണ് ഫെഡറൽ ബാങ്കും മാസ്റ്റർ ബാങ്കും കൂടെ പാർട്ണർ ചെയ്തിട്ടാണ് ഇത് യു എ നിന്ന് ഇന്ത്യയിലേക്ക് മണി ട്രാൻസ്ഫർ നടത്തിയേക്കുന്നത് ഓക്കെ തെറ്റിക്കരുത് അടുത്ത ദിവസം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഷിപ്പ് ടു നാവിഗേറ്റ് അക്രോസ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ അറ്റ്ലാന്റിക് ഓഷ്യനിൽ കൂടെ നാവിഗേറ്റ് ചെയ്ത ആദ്യത്തെ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്ത ഷിപ്പ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മെയ് ഫ്ലവർ 434 മെയ് ഫ്ലവർ 405 മെയ് ഫ്ലവർ 300 മെയ് ഫ്ലവർ 457 മെയ് ഫ്ലവർ 400 ഏതാണ് ആൻസർ അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം ഓപ്ഷൻ ഇ ആണ് ആൻസർ മെയ് ഫ്ലവർ 400 ആണ് ആൻസർ ഓക്കെ മെയ് ഫ്ലവർ 400 ആണ് ആൻസർ ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ് Who was appointed as the 38th National President of FLO? FLO എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഐ സി സി ഐ ലേഡീസ് ഓർഗനൈസേഷൻ അതിൻ്റെ 38th നാഷണൽ പ്രസിഡന്റ് ആരെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ രാജീവ് കുമാർ ഓപ്ഷൻ ബി നിർമ്മല ശിവ ഓപ്ഷൻ സി ഉജ്വല സിംഗ തരാണി സിംഗ വിനു ചക്രവർത്തി ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ സുവർണ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആ ഓക്കെ സുവർണ ഓപ്ഷൻ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ചെയ്യാണ് മെയ് ഫ്ലവർ 400 ഓക്കെ കറക്റ്റ് ആൻസറാണ് ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഉജ്വല സിഗാനിയ ആണ് 38th നാഷണൽ പ്രസിഡന്റ് എന്തിൻ്റെയാണ് എഫ് എൽഒയുടെ 38th നാഷണൽ പ്രസിഡന്റ് ഓക്കെ ഷീലാമോൾ സുവർണ ഷീലാമോൾ ഓപ്ഷൻ ആൻസർ കറക്റ്റാണ് ഉജ്വല സിഗാനിയ ഓക്കെ അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ അരുൺ കുമാർ സിംഗ് അപ്പോയിൻ്റ് ആസ് എ സി എം ഡി ഓഫ് വിറ്റ്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് ചീഫ് മാനേജിംഗ് ഡയറക്ടറായിട്ട് ഏത് കോർപ്പറേഷൻ്റെ സി എം ഡി ആയിട്ടാണ് അരുൺ കുമാർ സിംഗിനെ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത് ഓപ്ഷൻസ് കാണാനെല്ലാം ഓപ്ഷൻ എ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഓപ്ഷൻ ബി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഓപ്ഷൻ സി കോൾ ഇന്ത്യ ഓപ്ഷൻ ഡി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ഓപ്ഷൻ ഇ ഫോർത്ത് ക്വസ്റ്റ്യനാണ് അറിയാവുന്നവർക്ക് ആൻസർ ചെയ്യാം ഓപ്ഷൻ ബി ആണ് ആൻസർ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഭാരത് പെട്രോളിയത്തിൻ്റെ സി എം ഡി ആരാണ് അരുൺ കുമാർ സിംഗ് ആണ് പേര് ഓർത്ത് വെച്ചേക്കുക അരുൺ കുമാർ സിംഗ് ആണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ബി പി സി എൽ കേട്ടിട്ടുണ്ടല്ലോ ബി പി സി എൽ എന്ന് ബി പി സി എല്ലിൻ്റെ സി എം ഡി ആരാണ് പുതിയ സി എം ഡി അരുൺ കുമാർ സിംഗ് ആണ് ഫോർത്ത് ഓപ്ഷൻ ബി ഷീലാമോൾ ആൻസർ കറക്റ്റാണ് ആകാശ് ആൻസർ കറക്റ്റാണ് ഓക്കെ സുവർണ ആൻസർ കറക്റ്റാണ് അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഹു ആസ് അപ്പോയിൻറ്റ് ആസ് എ സിഇഒ ഓഫ് ദ നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എൻ എ ആർ സി എല്ലിൻ്റെ പുതിയ സിഇഒ ആരെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ കേശവ് ശർമ്മ ഓപ്ഷൻ ബി വിനയ് കുമാർ ഓപ്ഷൻ സി പത്മകുമാർ എം നായർ ഓപ്ഷൻ ഡി ഹരിചരൺ ഓപ്ഷൻ ഇ രഞ്ജിത് കുമാർ കണ്ണൻ ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആണ് ബി പി സി എൽ കറക്റ്റാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് സിഇഒ ആരാണ് എൻ എ ആർ സി എൽ നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആൻസർ ഇതാണ് പത്മകുമാർ എം നായർ
പത്മകുമാർ എം നായരാണ് സിഇഒ ഓഫ് നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയുടെ സിഇഒ. ഓക്കെ, ഫൈവ് സി ഷീല മോൾ ആൻസർ കറക്റ്റാണ്, സുവർണ ആൻസർ കറക്റ്റാണ്, ഫൈവ് സി പത്മകുമാർ എം നായരാണ് സി എം ഡി ഓഫ് നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയുടെ. അടുത്ത സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ ഓദർ ഓഫ് ദ ബുക്ക് ടൈറ്റിൽഡ് ലൈഫ് ഇൻ ദ ക്ലോക്ക് വേവ് ക്ലോക്ക് ടവർ വാലി. അതായത് ഈ ബുക്കിൻ്റെ പേര് ഇതാണ്, ലൈഫ് ഇൻ ദ ക്ലോക്ക് ടവർ വാലി. ഈ ബുക്കിൻ്റെ ഓദർ ആരെന്നാണ് ക്വസ്റ്റ്യൻ. രാമചന്ദ്ര ഗുഹ, ഷാക്കൂർ റാത്തർ, സുമിത്ര മഹാജൻ, ശശി തരൂർ, കുണാൽ കംറ. ഇന്നത്തെ ഏതാണ് ആൻസർ? നമുക്ക് ഓപ്ഷൻ പറയാം. ഓക്കെ, ഫിഫ്ത്ത് ഉണ്ട്, കറക്റ്റാണ്, കണ്ണൻ ആൻസർ കറക്റ്റാണ്, ഫൈവ് സി ആണ്. ഓക്കെ, സിക്സ്ത് ഉണ്ട് ആൻസർ ഇതാണ്, ലൈഫ് ഇൻ ക്ലോക്ക് ടവർ വാലി. ഷാക്കൂർ റാത്തർ ആണ് ആൻസർ. ഷാക്കൂർ റാത്തറിൻ്റെ ബുക്കാണ് ലൈഫ് ഇൻ ദ ക്ലോക്ക് ടവർ വാലി. ഓക്കെ, ലൈഫ് ഇൻ ദ ക്ലോക്ക് ടവർ വാലിയുടെ ഓദർ ആരാണ്? ഷാക്കൂർ റാത്തർ. ഓക്കെ, കറക്റ്റാണ്, ഷെഫീഖ്, സുവർണ, ഷീല മോൾ ആൻസർ കറക്റ്റാണ്. സെവൻത് ക്വസ്റ്റ്യൻ, മടമ്പു കുഞ്ഞുക്കുട്ടൻ പാസ്ഡ് അവേ റീസെൻ്റ്ലി, ഹി വാസ് എ റെയിൻ ഔട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനാണ് ചോദിച്ചേക്കുന്നത്. മടമ്പു കുഞ്ഞുക്കുട്ടൻ റീസെൻ്റ്ലി മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ സിംഗർ, ഓപ്ഷൻ ബി ആക്ടർ, സി പൊളിറ്റീഷ്യൻ, ഡി സ്ക്രീൻ റൈറ്റർ, ഓപ്ഷൻ ഇ ബോത്ത് ബി ആൻഡ് ഡി. അറിയാവുന്നവർക്ക് ആൻസർ ചെയ്യാം. സെവൻത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഇ ആണ്, ബോത്ത് ബി ആൻഡ് ഡി ആണ്. ബിയും ഡിയും ആണ്, അതായത് ആക്ടറും ആയിരുന്നു സ്ക്രീൻ റൈറ്ററും ആയിരുന്നു മാടമ്പു കുഞ്ഞുക്കുട്ടൻ. ഓക്കെ, ആക്ടർ ആൻഡ് സ്ക്രീൻ റൈറ്റർ ആയിരുന്നു, ഓർത്ത് വെച്ചേക്കാം, മാടമ്പു കുഞ്ഞുക്കുട്ടൻ. സെവൻത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഇ ആണ്, സുവർണ ആൻസർ കറക്റ്റാണ്, ഷെഫീഖ് ആക്ടറാണ്, ആക്ടറും പിന്നെ സ്ക്രീൻ റൈറ്ററും കൂടാണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഒരു തീമാണ്, വാട്ട് ഈസ് ദ തീം ഓഫ് ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ. ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേയുടെ തീം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അറിയാവുന്നവർക്ക് ആൻസർ ചെയ്യാം. നേഴ്സസ് ഡേയുടെ തീം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്. ഓപ്ഷൻ സി, ഓപ്ഷൻ സി നേഴ്സസ് എ വോയിസ് ടു ലീഡ് എ വിഷൻ ഫോർ ഫ്യൂച്ചർ ഹെൽത്ത് കെയർ. ഇതാണ് എന്താണ് ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ. ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേയുടെ തീം ഇതാണ്, നേഴ്സസ് എ വോയിസ് ടു ലീഡ് എ വിഷൻ ഫോർ ഫ്യൂച്ചർ ഹെൽത്ത് കെയർ. ഓപ്ഷൻ സി ആണ് ആൻസർ. എയ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത നയൻത് ക്വസ്റ്റ്യൻ, നയൻത് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് മൊബൈൽ ആപ്പ് വാസ് ലോഞ്ച് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എൻ വി രമണ, ഫോർ ജേർണലിസ്റ്റ് ടു കവർ പ്രൊസീഡിങ്സ് ഓഫ് അപ്പെക്സ് കോർട്ട്. അപ്പെക്സ് കോർട്ട് എന്ന് വെച്ചാൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ പ്രൊസീഡിങ്സിനെ പറ്റി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആപ്പ് ലോഞ്ച് ചെയ്തായിരുന്നു. ആപ്പിൻ്റെ പേരെന്തെന്നാണ് ക്വസ്റ്റ്യൻ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് ഇത് ലോഞ്ച് ചെയ്തത്, എൻ വി രമണ. ആ മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ്? ആ പർട്ടിക്കുലർ മൊബൈൽ ആപ്പിൻ്റെ പേരെന്തെന്നാണ് ക്വസ്റ്റ്യൻ, നയൻത് ക്വസ്റ്റ്യൻ. ആൻസർ ഇതാണ്, ഇൻഡിക്കേറ്റീവ് നോട്ട്സ്. ഇൻഡിക്കേറ്റീവ് നോട്ട്സ് എന്നാണ് ആപ്പിൻ്റെ പേര്. ഓക്കെ, മറക്കരുത്, ഇൻഡിക്കേറ്റീവ് നോട്ട്സ് എന്നാണ് ആ പർട്ടിക്കുലർ ആപ്പിൻ്റെ പേര്. എന്തിനു വേണ്ടിയാണ് ജേർണലിസ്റ്റിന് ഇപ്പോൾ സുപ്രീം കോർട്ടിൽ ഒരു കേസ് നടന്നു കഴിഞ്ഞാൽ ആ നടക്കുന്ന കേസിൻ്റെ അപ്ഡേഷനെ അറിയാൻ വേണ്ടിയാണ് ഈ പർട്ടിക്കുലർ എന്താണ് ആപ്പ്, ഇൻഡിക്കേറ്റീവ് നോട്ട്സ് എന്ന് പറയുന്നത്. പ്രൊസീഡിങ്സിന് കറക്റ്റ് എവിടം വരെ ആയി, എന്തായി അതിൻ്റെ കറക്റ്റ് എന്താണ് കറക്റ്റ്, അത് ഏത് നിലവിൽ എവിടം വരെ ആ കേസ് എവിടം വരെ ആയി എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു പർട്ടിക്കുലർ ആപ്പ്. നയൻ ഈ ആൻസർ കറക്റ്റാണ്, നയൻ എ അല്ല, നയൻ ഇ ആണ് ആൻസർ. ഇൻഡിക്കേറ്റീവ് നോട്ട്സ് ആണ്. കൃഷ്ണപ്രിയ കറക്റ്റാണ്, ആവണി, ഷീലാമോൾ ഓപ്ഷൻ ഇ ആണ് ആൻസർ, സുവർണ ആൻസർ ഇ ആണ്, കറക്റ്റാണ്. ഓക്കെ, ടെൻത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഫോക്ക് ഡാൻസ് ഈസ് മയൂർ നൃത്യ. മയൂർ നൃത്യ എന്ന് പറഞ്ഞ ഫോക്ക് ഡാൻസ്, ഇതൊരു സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. മയൂർ നൃത്യ എന്ന് പറഞ്ഞ ഫോക്ക് ഡാൻസ് ഏത് ഇന്ത്യൻ സ്റ്റേറ്റിനാണ്? മധ്യപ്രദേശ്, ഹരിയാന, ഛത്തീസ്ഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്. എവിടത്തെയാണ് ആർക്കെങ്കിലും അറിയാവോ? അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഓപ്ഷൻ കമൻറ്റ് ചെയ്യുക. ആൻസർ ഈ ഓപ്ഷൻ ഇ ആണ്, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൻ്റെ ഫോക്ക് ഡാൻസ് ആണ് എന്ത്, മയൂർ നൃത്യ. മയൂർ നൃത്യ എന്താണ്? ഉത്തർപ്രദേശിൻ്റെ ഫോക്ക് ഡാൻസ് ആണ്. ഇനി അടുത്ത ഇലവൻത് ക്വസ്റ്റ്യൻ, ഹു വാസ് അപ്പോയിൻറ്റ് ആസ് എ ന്യൂ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ റീസെൻ്റ് അപ്പോയിൻറ്റ് ചെയ്ത
എന്താണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആർ ബി ഐയുടെ അപ്പോയിൻമെൻറ്റ്സ്. നമ്മൾ പഠിച്ചായിരുന്നു, കുറേ പഠിച്ചിട്ടുണ്ട്, ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഹു വാസ് അപ്പോയിൻ്റ് ആസ് എ ന്യൂ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? ആൻസർ ഓപ്ഷൻ ബി, ജോസ് ജെ കാട്ടൂർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ജോസ് ജെ കാട്ടൂർ ആണ് ആർ ബി ഐയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. മറക്കരുത്, ആർ ബി ഐയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? ആരാണ്? ജോസ് ജെ കാട്ടൂർ. അടുത്ത 12th question. When is world migratory bird day observed? Migratory bird day observe ചെയ്യുന്ന എന്നാണ് ഡേറ്റ്? ആണ് ഡേറ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചേക്കുന്നത്. 5th May ഓപ്ഷൻ എ, ഓപ്ഷൻ ബി 8th May, ഓപ്ഷൻ സി 9th May, ഓപ്ഷൻ ഡി 3rd May, ഓപ്ഷൻ ഇ 4th May. അറിയുന്നവർക്ക് ആൻസർ ചെയ്യാം. ഓപ്ഷൻ ബി 8th May. 8th May ആണ് ആൻസർ. കുറേ പേർ ആൻസർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 8th May ആണ് വേൾഡ് മൈഗ്രേറ്ററി ബേർഡ് ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഇപ്പോൾ സെക്കൻഡ് വീക്കാണ് പറയുന്നത്. 8th to 14th വരെയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ക്യൂസ് ആണ്. ഓൾറെഡി May 1 to 7 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ക്യൂസ് പോയിട്ടുണ്ട്. അത് കയറി കാണാത്തവർ 8th May കറക്റ്റ്. സുവർണ ആകാശ് വാര്യർ കറക്റ്റാണ്. 13th question. വിസ് കമ്പനി അൺവീൽ ദ വേൾഡ്സ് ഫസ്റ്റ് 2 nanometer ചിപ്പ് ടെക്നോളജി. 2 nanometer ചിപ്പ് ടെക്നോളജി കൊണ്ടുവന്ന കമ്പനി, അൺവീൽ ചെയ്ത കമ്പനി ഏതാണ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻ എ TCS, ഓപ്ഷൻ ബി IBM, ഓപ്ഷൻ സി ഇന്റൽ, ഓപ്ഷൻ ഡി അക്സെഞ്ചർ, ഓപ്ഷൻ ഇ റെഡ് ഹാറ്റ്. ഇതിനകത്ത് ഏതാണ്, ഏത് കമ്പനിയാണ് കൊണ്ടുവന്നത്, 2 nanometer ചിപ്പ് ടെക്നോളജി കൊണ്ടുവന്നത്? കൃഷ്ണപ്രിയ 12th ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, മൈഗ്രേറ്ററി ബേർത്ത് ഡേ ഒബ്സർവ് ചെയ്യുന്നത് May 8th കറക്റ്റാണ്. ഇതിന്റെ ആൻസർ എന്തുവാ? വിച്ച് കമ്പനി അൺവീൽ ദ വേൾഡ്സ് ഫസ്റ്റ് നാനോമീറ്റർ ചിപ്പ് ടെക്നോളജി? അത് ഓപ്ഷൻ ബി IBM ആണ്. കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി IBM ആണ്. സുവർണ ആൻസർ ഓപ്ഷൻ ബി ആണ്. ശ്രീലക്ഷ്മി ആൻസർ കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി ആണ്, IBM ആണ്. ഓക്കെ, 14th question. ഹു വാസ് അപ്പോയിന്റഡ് ടു ഹെഡ് ദ 6-member പാനൽ കോൺസ്റ്റിറ്റ്യൂട്ട് ബൈ RBI ടു അസിസ്റ്റ് ദ സെക്കൻഡ് റെഗുലേറ്ററി റിവ്യൂ അതോറിറ്റി? RRA, സെക്കൻഡ് റെഗുലേറ്ററി റിവ്യൂ അതോറിറ്റിയെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്ത 6-member പാനലിനെ ഹെഡ് ചെയ്യാൻ പോകുന്ന ആരാണ്? RBI കൊണ്ടുവന്ന എന്താണ് റെഗുലേറ്ററി റിവ്യൂ അതോറിറ്റിയുടെ ഒരു പാനലുണ്ട്. ആ പാനലിന്റെ 6-member അതോറിറ്റിയായ ഒരു പാനലാണ്. ആ പാനലിനെ ഹെഡ് ചെയ്യുന്ന ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബാലകൃഷ്ണൻ, ഓപ്ഷൻ ബി ഉമേഷ് സിൻഹ, ഓപ്ഷൻ എസ് ജാനകി രാമൻ, ഓപ്ഷൻ ഡി അമിത് ഖാരെ, ഓപ്ഷൻ ഇ രംഗരാജൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. എസ് ജാനകിരാമൻ, ജാനകിരാമനാണ് ആൻസർ. ക്വസ്റ്റ്യൻ 14th, ഓപ്ഷൻ സി ജാനകിരാമനാണ് ആൻസർ. ഓക്കെ, 14th കറക്റ്റ് ആണ്. 14th സി ആണ്. ഷീലാമോൾ സുവർണ ആൻസർ കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, 14th ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ. 15th question. വൻരാജ് ഭാട്ടിയ പാസ്ഡ് അവേ റീസെന്റ്ലി. ഹി വാസ് എ റിനൗട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രൊഫഷനാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. എന്തായിരുന്നു പ്രൊഫഷൻ എന്നാണ് ചോദിക്കുന്നത്. വൻരാജ് ഭാട്ടിയ എന്നാണ് പേര്, വൻരാജ് ഭാട്ടിയ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്തായിരുന്നാണ് ക്വസ്റ്റ്യൻ. അറിയാം, എ സാൻഡ് ആർട്ടിസ്റ്റ്, മ്യൂസിക് കമ്പോസർ, പൊളിറ്റീഷ്യൻ, സോഷ്യൽ ആക്ടിവിസ്റ്റ്, ഇ എക്കണോമിസ്റ്റ്. ഇങ്ങനത്തെ ആരാണ്? ഓപ്ഷൻ ബി മ്യൂസിക് കമ്പോസർ ആണ്. വൻരാജ് ഭാട്ടിയ ആരാണ്? മ്യൂസിക് കമ്പോസർ ആണ്. ഓക്കെ, വൻരാജ് ഭാട്ടിയ ആരാണ്? മ്യൂസിക് കമ്പോസറാണ്, മറക്കരുത്. അദ്ദേഹം ഒരു മ്യൂസിക് കമ്പോസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി അടുത്ത 16th question. വെൻ ഈസ് വേൾഡ് റെഡ് ക്രോസ് ഡേ ഒബ്സർവ്ഡ്? റെഡ് ക്രോസ് ഡേ എന്നാണ് ഒബ്സർവ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. വേൾഡ് റെഡ് ക്രോസ് ഡേയുടെ ഡേറ്റ്, ഡേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചേക്കുന്നത്. 8th May, 5th May, 9th May, 2nd May, 2nd May, 4th May. ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഷീല മോൾ ഓപ്ഷൻ ബി ആണ്. അജീഷ് കറക്റ്റാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആവണി 15, ഓപ്ഷൻ ബി ആണ്. റെഡ് ക്രോസ് ഡേയുടെ ഇമ്പോർട്ടൻസ് ഓപ്ഷൻ എ ആണ് ആൻസർ. 8th May ആണ് വേൾഡ് റെഡ് ക്രോസ് ഡേ. 8th May മറക്കരുത്, വേൾഡ് റെഡ് ക്രോസ് ഡേ എന്നാണ്. 8th May ആണ്. ഓക്കെ, ആകാശ് കറക്റ്റാണ്. ഷീല മോൾ ഓപ്ഷൻ എ കറക്റ്റാണ്. അജീഷ് ഓപ്ഷൻ എ കറക്റ്റാണ്. എത്രയാണ്? 8th May ആണ്. 16th ആൻസർ 8th May ആണ്. ഇനി അടുത്ത 17th question. മദങ്ക് സിന്ന പാസ്ഡ് അവേ റീസെന്റ്ലി. അദ്ദേഹത്തിന്റെ പ്രൊഫഷനാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. മദങ്ക് സിന്ന
അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒബിയോട്രി പഠിക്കണം, ഒബിയോട്രി അദ്ദേഹം അവരുടെ പ്രൊഫഷനും കൂടെ അറിഞ്ഞിരിക്കുക. പ്രൊഫഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് മദൻ സിന്ന പാസ് അവേ റീസെൻ്റ്ലി, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. 17th ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആക്ടർ, ക്രിക്കറ്റർ, എക്കണോമിക്സ്റ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റ്, പൊളിറ്റീഷ്യൻ. ഇതിനകത്ത് ഏതാണ്? ഓപ്ഷൻ പറഞ്ഞാൽ മതി, ഓപ്ഷൻ കമൻറ്റ് ചെയ്താൽ മതി. കുറേ പേർ ആൻസർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഓപ്ഷൻ ഇ, പൊളിറ്റീഷ്യനാണ് ആൻസർ. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. മദൻ സിന്ന എന്താണ്? ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. ഓപ്ഷൻ ഇ ആണ്. 17th ഓപ്ഷൻ ഇ ആണ് ആൻസർ. സുവർണ ആൻസർ കറക്റ്റാണ്, ഓപ്ഷൻ ഇ ആണ് സുവർണ. 18th ക്വസ്റ്റ്യൻ, വെൻ ഈസ് വേൾഡ് തലസീമിയ ഡേ ഒബ്സർവ്ഡ്? തലസീമിയ ഡേ ഒബ്സർവ് ചെയ്ത ഡേറ്റ്, ഇതും ഡേയുടെ ഇമ്പോർട്ടൻസ് ആണ്. 12th May, 5th May, 8th May, 9th May, 4th May. ഇതിനകത്ത് ഏതാണ് തലസീമിയ ഡേയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ജോയൽ, കണ്ണൻ, ലഹീന, അജീഷ്, ഷീല, ആവണി. ഓപ്ഷൻ ഇ കറക്റ്റാണ്. 17th ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ഇ പൊളിറ്റീഷ്യൻ കറക്റ്റാണ്. മദങ് സിന്ന ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. ഓപ്ഷൻ ഇ കറക്റ്റാണ്. ഇനി 18th, വെൻ ഈസ് വേൾഡ് തലസീമിയ ഡേ ഒബ്സർവ്ഡ്? ഓപ്ഷൻ സി, 8th May ആണ്. 18th ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. 8th May ആണ് ആൻസർ, മറക്കരുത്. 8th May ആണ് തലസീമിയ ഡേ. തലസീമിയ ഡേ, വേൾഡ് തലസീമിയ ഡേ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി അടുത്ത 19th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ തീം ഫോർ ദ വേൾഡ് റെഡ് ക്രോസ് ഡേ 2021? 2021 വേൾഡ് റെഡ് ക്രോസ് ഡേ നമ്മൾ പറഞ്ഞായിരുന്നു. റെഡ് ക്രോസ് ഡേയുടെ തീം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഡേയുടെ ഇമ്പോർട്ടൻസ് പഠിക്കുമ്പം ചില ഡേയുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് തീം പഠിക്കുക. നമ്മൾ വേൾഡ് നേഴ്സ് ഡേയുടെ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് തന്നെ വേൾഡ് റെഡ് ക്രോസ് ഡേയുടെ തീം എന്താണ്? ഓപ്ഷൻ എ, ടുഗദർ വി ആർ അൺപ്രഡിക്റ്റബിൾ. ഓപ്ഷൻ ബി, ലെറ്റ്സ് സ്റ്റാൻഡ് ടുഗദർ. ഓപ്ഷൻ സി, സ്റ്റാൻഡ് വിത്ത് യു. ഓപ്ഷൻ ഡി, ടുഗദർ വി ആർ അൺസ്റ്റോപ്പബിൾ. ഓപ്ഷൻ ഇ, നൺ ഓഫ് ദി അബവ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ടുഗദർ വി ആർ അൺസ്റ്റോപ്പബിൾ. വേൾഡ് റെഡ് ക്രോസ് ഡേയുടെ ഇമ്പോർട്ടൻസ് ഇതാണ്, ടുഗദർ വി ആർ അൺസ്റ്റോപ്പബിൾ. ഓക്കെ, 19th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്, വേൾഡ് റെഡ് ക്രോസ് ഡേയുടെ ഇമ്പോർട്ടൻസ് ഇതാണ്, ടുഗദർ വി ആർ അൺസ്റ്റോപ്പബിൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആകാശ് ആൻസർ കറക്റ്റ് ആണോ? 19D ആണ് ആൻസർ. 20th ക്വസ്റ്റ്യൻ, വിത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ലോഞ്ച് എ ഡെഡിക്കേറ്റഡ് COVID-19 മുഖ്യമന്ത്രി സേവാ സങ്കൽപ് ഹെൽപ്പ് ലൈൻ 1100 എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി സേവാ സങ്കൽപ് ഹെൽപ്പ് ലൈൻ ലോഞ്ച് ചെയ്ത ഗവൺമെൻറ്, ഏതാ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതാണ് ക്വസ്റ്റ്യൻ. എന്തിനു വേണ്ടിയാണ്? COVID-19 വേണ്ടിയാണ്. അതിനു വേണ്ടി മുൻകൈ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്കീമാണ്, ഒരു ഹെൽപ്പ് ലൈൻ സ്കീമാണ് മുഖ്യമന്ത്രി സേവാ സങ്കൽപ് ഹെൽപ്പ് ലൈൻ. ഇത് കൊണ്ടുവന്ന സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്. ഇതിനകത്ത് ഏതാണ്? ഓപ്ഷൻ ബി കറക്റ്റാണ്. ഷീല മോൾ കറക്റ്റാണ്. ഓപ്ഷൻ ബി കറക്റ്റാണ്, ഹിമാചൽ പ്രദേശാണ്, കറക്റ്റാണ്. COVID-19 മുഖ്യമന്ത്രി സേവാ സങ്കൽപ്പ് ഹെൽപ്പ് ലൈൻ 1100 കൊണ്ടുവന്നതാണ് ഹിമാചൽ പ്രദേശാണ്. സുവർണ ആൻസർ കറക്റ്റാണ്. കണ്ണൻ, ആകാശ് ഓപ്ഷൻ സി എല്ലാം ഹിമാചൽ പ്രദേശാണ് ആൻസർ. അജീഷ് ആൻസർ കറക്റ്റാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ, ഹിമാചൽ പ്രദേശാണ്. ഇനി അടുത്ത 21st ക്വസ്റ്റ്യൻ, ഹു വാസ് സോൺ ഇൻ എസ് ദ 15th ചീഫ് മിനിസ്റ്റർ ഓഫ് ആസാം? ആസാമിൻ്റെ 15th സി എം ആരാണ്? പുതിയൊരു അപ്പോയിൻമെൻ്റ്, 15th സി എം ആർ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ എ സർബാനന്ദ സോണോവാൾ, ഓപ്ഷൻ ബി ജഗദീഷ് മുഖി, ഓപ്ഷൻ സി ശിവരാജ് സിംഗ് ചൗഹാൻ, ഓപ്ഷൻ ഡി ഹിമാന്ത് ബിശ്വ ശർമ്മ, ഓപ്ഷൻ ഇ എൻ രംഗസ്വാമി. ഇന്നത്തെ ഏതാണ്? 21st ക്വസ്റ്റ്യൻ ആണ്. 20B, 20th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആയിരുന്നു, കറക്റ്റ് ആയിരുന്നു. 21st ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഹിമാന്ത് ബിശ്വ ശർമ്മയാണ്. ഹിമാന്ത് ബിശ്വ ശർമ്മയാണ് 15th സി എം ഓഫ് ആസാം. ആസാമിൻ്റെ 15th സി എം ആരാണ്? ഹിമാന്ത് ബിശ്വ ശർമ്മ. സ്റ്റാറ്റിക് ആണ്, നിങ്ങൾ പഴയ സി എം പഠിച്ചു വെക്കരുത്. ആസാമിൻ്റെ പുതിയ സി എം ഓർത്ത് വെച്ചേക്കാം, ഹിമാന്ത് ബിശ്വ ശർമ്മ. 22nd ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് ഹാസ് ലോഞ്ച് എ ന്യൂ COVID-19 ട്രീറ്റ്മെൻറ്റ് സ്കീം മുഖ്യമന്ത്രി കോവിഡ് ഉപചാർ യോജന? ഏത് സ്റ്റേറ്റാണ് COVID-19 ഒരു ട്രീറ്റ്മെൻറ്റ് സ്കീമിൻ്റെ പേരാണ് മുഖ്യമന്ത്രി കോവിഡ് ഉപചാർ യോജന? ഈ യോജന ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. 21st ക്വസ്റ്റ്യൻ കറക്റ്റാണ്, ഓപ്ഷൻ ഡി ആണ്, ഹിമാന്ത ബിശ്വ ശർമ്മ, കൃഷ്ണപ്രിയ, ആവണി, സുവർണ, ലഹീന, ശ്രീലക്ഷ്മി, ആകാശ്, അജീഷ്, കറക്റ്റാണ്. 22nd ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? വിത്ത് സ്റ്റേറ്റ് ഹാസ് ലോഞ്ച് എ ന്യൂ COVID-19 ട്രീറ്റ്മെൻറ്റ് സ്കീം മുഖ്യമന്ത്രി കോവിഡ് ഉപചാർ യോജന, കേരള, മധ്യപ്രദേശ്, നാഗാലാൻഡ്, മേഘാലയ, കർണാടക.
ഓപ്ഷൻ ബി ആണ് ആൻസർ. മധ്യപ്രദേശാണ് ഈ പർട്ടിക്കുലർ സ്കീം കൊണ്ടുവന്നത്. മുഖ്യമന്ത്രി കോവിഡ് ഉപചാർ യോജന കൊണ്ടുവന്ന ആരാണ്? മധ്യപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്, മറക്കരുത്. ഇനി അടുത്ത 23rd ക്വസ്റ്റ്യൻ, ഹു അമംഗ് ദ ഫോളോയിങ് സിഇഒസ് ജോയിൻ ദ ഗ്ലോബൽ കോവിഡ് ടാസ്ക് ഫോഴ്സ് ഓർഗനൈസ്ഡ് ബൈ ദ യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് ടു ഹെൽപ്പ് ഇന്ത്യ. ഓർഗനൈസ്ഡ് ബൈ യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ്, ഇത്രയും ഒരു ഇതായിട്ട് കാണുക. ഇതിനകത്ത് ഏതൊക്കെ സിഇഒസ് ആണ്? സിഇഒസ് ആണ് ഗ്ലോബൽ കോവിഡ് ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മീറ്റിങ്ങിൽ ഓർഗനൈസ് ചെയ്ത ആരാണ്? യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് ഓർഗനൈസ് ചെയ്തത്. ഈ ഒരു പർട്ടിക്കുലർ മീറ്റിൽ ടാസ്ക് ഫോഴ്സിൽ ജോയിൻ ചെയ്ത സിഇഒസിൻ്റെ പേരാണ് ചോദിച്ചത്. സിഇഒസ് ആരൊക്കെയാണെന്ന് ഓപ്ഷൻ വെച്ച് നോക്കാം. പുനീത് രഞ്ജൻ, ശന്തനു നാരായൺ, സുന്ദർ പിച്ചൈ, ഓൾ ഓഫ് ദ എബോവ്, ബോത്ത് എ ആൻഡ് സി. ഇതിനകത്ത് ഏതൊക്കെ സിഇഒസ് ആണ് ഗ്ലോബൽ കോവിഡ് ടാസ്ക് ഫോഴ്സിൽ ജോയിൻ ചെയ്തത്? ഓർഗനൈസ് ചെയ്തത് യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് ആണ്. ഇന്ത്യ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പർട്ടിക്കുലർ ഫോഴ്സ്. ആരൊക്കെയാണ് ആൻസർ? ഓൾ ഓഫ് ദ എബോവ് ആണ്. മൂന്ന് പേരും ഉണ്ടായിരുന്നു, പുനീത് രഞ്ജൻ, ശന്തനു നാരായൺ, സുന്ദർ പിച്ചൈ. ഒരു മൂന്ന് പേരായിരുന്നു ഈ സിഇഒ. എന്തിൻ്റെയാണ് ഗ്ലോബൽ കോവിഡ് ടാസ്ക് ഫോഴ്സിൽ ജോയിൻ ചെയ്ത മൂന്ന് സിഇഒസ്? ഓക്കെ, ട്വൻറ്റി തേർഡ് കറക്റ്റ് ആണ്. സുവർണ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ലഹീന ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദ എബോവ് ആണ്. ആവണി ഓപ്ഷൻ ഡി കറക്റ്റ്. കണ്ണൻ ഓപ്ഷൻ ഡി ആണ്. ശ്രീലക്ഷ്മി ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 24th ക്വസ്റ്റ്യൻ, ഹു വാസ് അപ്പോയിന്റ് ആസ് എ ന്യൂ ചീഫ് സെക്രട്ടറി ഓഫ് തമിഴ്നാട്. തമിഴ്നാടിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എം എസ് ഷൺമുഖം, ഓപ്ഷൻ ബി ഇറൈ അൻപു, ഓപ്ഷൻ സി അനു ജോർജ്, ഓപ്ഷൻ ഡി രാജീവ് രഞ്ജൻ, ഓപ്ഷൻ ഇ ഉദയചന്ദ്രൻ. ഇതിനകത്ത് ന്യൂ ചീഫ് സെക്രട്ടറി ഓഫ് തമിഴ്നാട് ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്തതിനെ പറ്റി. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നലത്തെ ക്ലാസ് കാണുക. മെയ് 2nd വീക്കിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഏതാണ് 24th? ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. അല്ല പറഞ്ഞേ, ഷീല മോൾ ഓപ്ഷൻ കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഇറൈ അൻപു ആണ് ആൻസർ. സുവർണ അപ്പായ് ആൻസർ കറക്റ്റ് ആണ്, ഇറൈ അൻപു. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. എന്താണ് ന്യൂ ചീഫ് സെക്രട്ടറി ഓഫ് തമിഴ്നാട് ആരാണ്? ഇറൈ അൻപു. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. കണ്ണൻ, ലഹീന, ശ്രീലക്ഷ്മി, ആവണി. ഓക്കെ, 25th ക്വസ്റ്റ്യൻ, ഹു വോൺ ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് അറ്റ് ദ ന്യൂയോർക്ക് സിറ്റി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2021 ഫോർ ദ ഷോർട്ട് ഫിലിം ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിന് ആർക്കാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ്? ഏത് അവാർഡായിരുന്നു ന്യൂയോർക്ക് സിറ്റി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്? ഷോർട്ട് ഫിലിം ഇതാണ്. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിന് അവാർഡ് കിട്ടിയ ആക്ടർ ആരാണ്? ഓപ്ഷൻ എ പരേഷ് റവാൽ, ഓപ്ഷൻ ബി അനുപം കെർ, ഓപ്ഷൻ സി സഞ്ജയ് ദത്ത്, ഓപ്ഷൻ ഡി അനിൽ കപൂർ, ഓപ്ഷൻ ഇ ജാക്കി ഷെറോഫ്. അറിയാൻ കമന്റ് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് ആൻസർ, അനുപം കെർ. അനുപം കെർ ആണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത് ന്യൂയോർക്ക് സിറ്റി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 25 ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ, അനുപം കെർ. ബുക്ക് ടൈറ്റിൽഡ് എലിഫന്റ് ഇൻ ദ വൂംബ്. ഈ ബുക്കിന്റെ ഓതർ ആരെന്നാണ് ക്വസ്റ്റ്യൻ. എലിഫന്റ് ഇൻ ദ വൂംബ്, ജിം സർബ്, ആർദി ബജാജ്, കൊൺകോണ സെൻ ശർമ്മ, ഓപ്ഷൻ ഡി കൽക്കി കോച്ലിൻ, ഓപ്ഷൻ ഇ നാസറുദ്ദീൻ ഷാ. ഇതിനകത്ത് ആരാണ്? ആൻസർ കറക്റ്റ്, ആകാശ് ആൻസർ കറക്റ്റ്. ഓപ്ഷൻ ബി സുവർണ, ലഹീന, അക്ഷയ്, അനുപം കർ ആണ് ആൻസർ. 25th ആണ് പറയുന്നത്, 25th ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ആവണി കറക്റ്റ് ആണ്, ശ്രീലക്ഷ്മി ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ഡി ഇതിൻ്റെ ആൻസർ. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, എലിഫൻ്റ് ഇൻ ദ വൂംബ് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഓർഡർ 26th ആണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഓർഡർ ആരാണ്? കൽക്കി കൊച്ലിൻ ആണ് എന്ത് ഓർഡർ ഓഫ് എലിഫൻ്റ് ഇൻ ദ വൂംബ്. ഇനി 27th ക്വസ്റ്റ്യൻ, ഹു ബിക്കം ദ ഫസ്റ്റ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ടു വിൻ ഷെയ്ഖ് സയ്യിദ് ബുക്ക് അവാർഡ് പോപ്പുലർലി നോൺ ആസ് നോബൽ പ്രൈസ് ഓഫ് അറബ് അവാർഡ്. അറബ് വേൾഡ് അല്ലെങ്കിൽ വേറൊരു പേരെന്താണ്? ഷെയ്ഖ് സയ്യിദ് ബുക്ക് അവാർഡ്. ഇത് കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആശ പരീഖ്, ഓപ്ഷൻ ബി കമൽജീത്, ഓപ്ഷൻ സി വഹീദ റഹ്മാൻ, ഓപ്ഷൻ ഡി കശ്മീർ റേക്കി, ഓപ്ഷൻ ഇ തഹേറ കുത്ബുദ്ദീൻ. 26th കറക്റ്റ് ആണ്, ആവണി ഷൈൻ. 27th ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ ഇ താഹിറ കുത്തബുദ്ദീൻ. താഹിറ കുത്തബുദ്ദീൻ ആണ് ഈ ഒരു അവാർഡ് കിട്ടിയത്, ഷെയ്ഖ് സയ്യിദ് ബുക്ക് അവാർഡ്. അല്ലെങ്കിൽ എന്താണ് നോബൽ പ്രൈസ്, അറബ് വേൾഡിൽ നോബൽ പ്രൈസ് എന്നാണ് അറിയപ്പെടുന്നത്. ഷെയ്ഖ് സയ്യിദ് ബുക്ക് അവാർഡ് ആർക്കാ കിട്ടിയത്? താഹിറ കുത്തബുദ്ദീൻ. 27th ഈ ആണ് കറക്റ്റ്, സുവർണ ശ്രീലക്ഷ്മി ആൻസർ കറക്റ്റ് ആണ്. 28th ക്വസ്റ്റ്യൻ, ഹു വോൺ ദ 2021 സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സ്. സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സ് കിട്ടിയ 2021 സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സ് കിട്ടിയ ആർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ.
ഒന്ന് ഓപ്ഷൻ എ മാക്സ് വേഴ്സ്റ്റപ്പൻ, ഓപ്ഷൻ ബി ലൂയിസ് ഹാമിൽട്ടൺ, ഓപ്ഷൻ സി വാൽട്ടറി ബോട്ടാസ്, ഓപ്ഷൻ ഡി സെബാസ്റ്റ്യൻ വെട്ടേൽ, ഓപ്ഷൻ ഇ ചാൾസ് ലെക്ലർക്ക്. 28th ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ, ലൂയിസ് ഹാമിൽട്ടൺ ആണ്. ഇവിടെ അറിയാതെ വരെയിട്ടാണ് ഓപ്ഷൻ ഇക്ക് താഴെ. ഓപ്ഷൻ ബി ആൻസർ ഇതാണ്, സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സ് കിട്ടിയ ആരാണ്? ലൂയിസ് ഹാമിൽട്ടൺ ആണ്. 28th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ലൂയിസ് ഹാമിൽട്ടൺ ആണ്, കറക്റ്റ് ആണ്. വിദ്യ, ഷീല, ആകാശ്, സുവർണ, വിദ്യ, ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 29th ക്വസ്റ്റ്യൻ, അഴിയാന സബ്ലങ്ക വോൺ 2021 മാഡ്രിഡ് ഓപ്പൺ വുമൺ സിംഗിൾ ടൈറ്റിൽ ബൈ ഡിഫീറ്റിംഗ് ആഷ്ലി ബാർട്ടി. വിസ് കൺട്രി ഷീ ഡസ് ബിലോങ് ടു. ഇതിനകത്ത് രണ്ട് കുറേ ക്വസ്റ്റ്യൻ കിട്ടും. 2021 മാഡ്രിഡ് ഓപ്പൺ വുമൺ സിംഗിൾ ടൈറ്റിൽ കിട്ടിയ ആർക്കാണ്? അറിയാന സബ്ലങ്ക. ആരെ പരാജയപ്പെടുത്തിയിട്ട? ആഷ്ലി ബാർട്ടിയെ. ക്വസ്റ്റ്യൻ ഇതാണ്, അറിയാന സബ്ലങ്ക ഏത് കൺട്രിയാണ് റെപ്രസെൻ്റ് ചെയ്തത്, അല്ലെ അവർ ഏത് കൺട്രിയാണ് ബിലോങ് ചെയ്തേക്കുന്നത്? ഓപ്ഷൻ എ നെതർലൻഡ്, ബി സ്പെയിൻ, ഓപ്ഷൻ സി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഡി ബെലാറസ്, ഓപ്ഷൻ ഇ ബ്രസീൽ. ആവണീഷ് അതിൻ്റെ ആൻസർ, അജു, ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. 20th ഞാൻ പറയുന്നത്, 29th അല്ല, 20th. ഓക്കെ, 29th പറ, ഓപ്ഷൻ എ ബി സി ഡി ഇ. ഇതിനകത്ത് ഏതാണ് ആൻസർ? ഇതാണ് ബെലാറസ്. ബെലാറസിനെ ആയിരുന്നു ആര് അറിയാന സബ്ലങ്ക റെപ്രസെൻ്റ് ചെയ്തത് 2021 മാഡ്രിഡ് ഓപ്പൺ. ഇനി ഹൂ വോൺ ദ 2021 മാഡ്രിഡ് ഓപ്പൺ മെൻസ് സിംഗിൾ ടൈറ്റിൽ? മെൻസ് ആണ്, നേരത്തെ പറഞ്ഞ വുമൻസ് ആണ്. ഇത് മെൻസിൽ ആരാണ്? മാത്യു ബെർണറ്റി, അലക്സാണ്ടർ സെവർ, സ്റ്റെഫാനോസ് സിറ്റ്സിപാസ്, ഓപ്ഷൻ ഡി റാഫേൽ നദാൽ, ഓപ്ഷൻ ഇ മെന്റലി മെഡ്വെഡവ്, ഡാനിൽ മെഡ്വെഡവ്. 29th 29th ഡി ആണ്, കറക്റ്റ് ആണ് ആവണി. 30th ക്വസ്റ്റ്യൻ, അലക്സാണ്ടർ സെവറവ് ആണ് ആൻസർ. 30th ബിയുടെ ആൻസർ എന്താണ്? അലക്സാണ്ടർ സെവറവ്. മെൻസ് മാഡ്രിഡ് ഓപ്പൺ മെൻസ് സിംഗിൾ ടൈറ്റിൽ നേടിയതാണ് അലക്സാണ്ടർ സെവറവ് ആണ്. മെൻസ് ആണ് ഞാൻ പറയുന്നത്, മെൻസ്. 30th ക്വസ്റ്റ്യൻ ഓപ്ഷൻ എന്താണ്? 30th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ, അലക്സാണ്ടർ സെവറവ്. ഇനി അടുത്ത 31st ക്വസ്റ്റ്യൻ, നവോമി ഒസാക്ക വോൺ 2021 ലൗറസ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ്. വിച്ച് സ്പോർട്സ് ഡസ് ഷീ ബിലോങ് ടു? നവോമി ഒസാക്ക 2021 ലൗറസ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടി. ഇതുകൂടെ ഓർത്ത് വെച്ചേക്ക, ക്വസ്റ്റിനകത്ത് ഈ ക്വസ്റ്റിനകത്ത് വേറെ ഒന്നുകൂടെ പഠിക്കാനുണ്ട്. എന്താണ് ലൗറസ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ്? ആർക്കാണ് കിട്ടിയത്? നവോമി ഒസാക്കയാണ്. ഇവർ ഏത് സ്പോർട്ടിനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയാവുന്ന ആൻസർ ചെയ്യാം, ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്ത്? ടെന്നീസ് ആണ് ആൻസർ. ടെന്നീസ് പ്ലെയർ ആണ് നവോമി ഒസാക്ക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ വാസ് നെയിംഡ് ദ ഐ സി സി വുമൻസ് പ്ലെയർ ഓഫ് ദ മന്ത് April 2021? എല്ലാ മാസവും കൊടുക്കുന്ന ഐ സി സി മെൻസ് വുമൻസ് പ്ലെയർ അവാർഡ് കൊടുക്കുന്നതാണ്. ഈ മാസം ഏപ്രിൽ ആർക്കാണ് കിട്ടിയെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അലീസ ഹീലി. അലീസ ഹീലിക്കാണ് എന്ത് ഐ സി സി വുമൻസ് പ്ലെയർ ഓഫ് ദ മന്ത് ഓഫ് ഫോർ ഏപ്രിലിൽ കിട്ടിയത്. അലീസ ഹീലിക്കാണ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്ലെയറാണ്. ഓസ്ട്രേലിയൻ വുമൻസ് ക്രിക്കറ്റ് പ്ലെയറാണ് ആര്? അലീസ ഹീലി. ഓർത്ത് വെച്ചേക്ക, പേരെന്താണ്? അലീസ ഹീലിയാണ്. 32nd ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ആണ്, അലീസ ഹീലിയാണ്. വിദ്യ, ഷീല മോൾ ആൻസർ കറക്റ്റ് ആണ്. 33rd ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ഓതർ ഓഫ് ദ ബുക്ക് ടൈറ്റിൽഡ് എലിഫൻറ്റ്? എലിഫൻറ്റ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഹൂ ഇസ് ഓതർ ഓഫ് ദ ബുക്ക് ടൈറ്റിൽഡ് എലിഫൻറ്റ്? ഓപ്ഷൻസ് കണ്ടല്ലോ. ഓപ്ഷൻ സി പോൾ പിക്കറിംഗ്. പോൾ പിക്കറിംഗ് ആണ് എന്ത് എലിഫൻ്റ് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഓതർ അല്ലെ രചയിതാവ് ആരാണ്? പോൾ പിക്കറിംഗ് ആണ്. ഓക്കെ, ഹൂ ഇസ് ഓതർ ഓഫ് ദ ബുക്ക് ടൈറ്റിൽഡ് എലിഫൻറ്റ്? ആരാണ്? പോൾ പിക്കറിംഗ് ആണ്. ഇനി അടുത്ത 34th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ തീം ഓഫ് നാഷണൽ ടെക്നോളജി ഡേ 2021? നാഷണൽ ടെക്നോ 33rd കറക്റ്റ് ആണ്, പോൾ പിക്കറിംഗ് ആണ്. കറക്റ്റ് ആണ്. കൈഷിക നാരായണൻ, സുവർണ കണ്ണൻ, ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ. 33rd ഓപ്ഷൻ സി ആണ്. 34th വൺ, വാട്ട് ഇസ് ദ തീം ഓഫ് നാഷണൽ ടെക്നോളജിക്കൽ ഡേ? ടെക്നോളജി, നാഷണൽ ടെക്നോളജിയുടെ തീം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടെക്നോളജി ഫോർ ഇൻക്ലൂസീവ് സസ്റ്റൈനബിൾ ഗ്രോത്ത്, ഓപ്ഷൻ ബി സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, റീബൂട്ടിംഗ് ദ എക്കോണമി ത്രൂ സയൻസ് ടെക്നോളജി ആൻഡ് റിസർച്ച് ട്രാൻസ്ലേഷൻസ്, ഓപ്ഷൻ ഡി ടെക്നോളജി ഇനേബിൾസ് ഫോർ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, നൺ ഓഫ് ദ എബവ്, ലാസ്റ്റ് ഓപ്ഷൻ.
ഓപ്ഷൻ ബി ആണ് ആൻസർ, നാഷണൽ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, ഇതാണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 34-ാമത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 34th question, ഓപ്ഷൻ ബി ആണ്. ഇനി 35th one. നേരത്തെ നമ്മൾ ഇതിൻ്റെ തീം പറഞ്ഞതാണ്, നേഴ്സസ് ഡേയുടെ തീം പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താണ് ഡേ എന്നാണ് ക്വസ്റ്റ്യൻ. വെൻ ഈസ് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ഒബ്സർവ്ഡ്? എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. 35. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മെയ് 12-നാണ്. മെയ് 12-നാണ്. ഓക്കെ, മറക്കരുത്, മെയ് 12-നാണ് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ഒബ്സർവ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത 36th ക്വസ്റ്റ്യൻ. മിയോൺകാ ബാര റെയിൽവേ സ്റ്റേഷൻ വാസ് റീനേംഡ് ആസ് മഹേഷ് നഗർ റെയിൽവേ സ്റ്റേഷൻ. വേർ ഈസ് മഹേഷ് നഗർ റെയിൽവേ സ്റ്റേഷൻ ലൊക്കേറ്റഡ്? അതിനകത്ത് വേറെ രണ്ടെണ്ണം കിട്ടും. മിയോൺകാ ബാര എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റി എന്താക്കി? മഹേഷ് നഗർ റെയിൽവേ സ്റ്റേഷൻ ആക്കി. ഈ മഹേഷ് നഗർ റെയിൽവേ സ്റ്റേഷൻ ഏത് സ്റ്റേറ്റിലാണെന്നാണ് ക്വസ്റ്റ്യൻ. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം. 35th ഡി ആണ് ആൻസർ. ലഹീന, കൃഷ്ണപ്രിയ, സുവർണ, ആവണി. 35th ഡി ആണ്. 12th മെയ് ആണ് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ എന്നാണ്. 12th മെയ് ആണ്, മറക്കരുത്. 30 ഇപ്പം നമ്മൾ പറയുന്നത് 36th ക്വസ്റ്റ്യനാണ്. 36th ക്വസ്റ്റ്യനിൽ മഹേഷ് നഗർ റെയിൽവേ സ്റ്റേഷൻ എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത്? ഏത് സ്റ്റേറ്റിലാണ്? ഓപ്ഷൻ ഇ, രാജസ്ഥാനിലാണ്. ഓക്കെ, മറക്കരുത്, രാജസ്ഥാനിലാണ് മഹേഷ് നഗർ റെയിൽവേ സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. 37th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇന്ത്യാസ് പ്രൊജക്റ്റഡ് ജി ഡി പി ഗ്രോത്ത് ഫോർകാസ്റ്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2021-22 അക്കോർഡിംഗ് ടു മൂഡീസ് റിപ്പോർട്ട്? മൂഡീസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് ഫോർകാസ്റ്റ് 2020-21 ഫിനാൻഷ്യൽ ഇയർ എത്രയാണ് ക്വസ്റ്റ്യൻ? ഓക്കെ, ഇന്നലെ ഡിസ്കസ് ചെയ്തേ ഇതിനെ പറ്റി, മൂഡീസിനെ പറ്റി. എത്ര? 12.1 ആണോ, 9.3 ആണോ, 16.1 ആണോ, 13.4 ആണോ, 12.5 ആണോ? ഓപ്ഷൻസ് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, 36th കറക്റ്റ് ആണ്, രാജസ്ഥാനാണ്. 36th ആൻസർ രാജസ്ഥാനാണ്. ആ റെയിൽവേ സ്റ്റേഷൻ മഹേഷ് നഗർ റെയിൽവേ സ്റ്റേഷൻ 36 36th ആണ് കറക്റ്റ് ആണ്. 36th ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 37th പറയാം. 37th ഓപ്ഷൻ ബി ആണ് ആൻസർ. 9.3% ആണ് ഫോർകാസ്റ്റ്. എന്തിൻ്റെയാണ്? മൂഡീസിൻ്റെ റിപ്പോർട്ട് വരെ ഇന്ത്യയുടെ ജി ഡി പി ഫോർകാസ്റ്റ്. 37th ബി കറക്റ്റ് ആണ്. കൈഷ്ക, സുവർണ, ശീല, ശ്രീലക്ഷ്മി ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി 9.3% ആണ്. 30th question. Which IIT has collaborated with the mobile payment forum of India, MPFI, to boost digital money transactions in India? Digital money transaction boost up in India. IIT, ഏത് IIT ആണ് MPFI ആയിട്ട് കൊളാബറേറ്റ് ചെയ്തേക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഇ, IIT മദ്രാസുമായിട്ടാണ്. 38th ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, IIT മദ്രാസുമായിട്ടാണ് MPFI കൊളാബറേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, മറക്കരുത്, MPFI ആയിട്ടാണ് കൊളാബറേറ്റ് ചെയ്യുന്നത്. IIT മദ്രാസ് എന്തിനു വേണ്ടിയാണ്? ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്, മണി ട്രാൻസാക്ഷൻ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി. 39th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇന്ത്യാസ് പ്രൊജക്റ്റഡ് ജി ഡി പി ഗ്രോത്ത്? ഇതും ഒരു ഗ്രോത്ത് ഫോർകാസ്റ്റ് ആണ്. ജി ഡി പി ഗ്രോത്ത് ഫോർകാസ്റ്റ് ഏത് ഫിനാൻഷ്യൽ ഇയറാണ്? 2021-22 ഗ്രോത്ത് ജി ഡി പി ഗ്രോത്ത് ഫോർകാസ്റ്റാണ് ചോദിച്ച് ചെയ്തേക്കുന്നത്. നേരത്തെ നമ്മൾ മൂഡീസിൻ്റെ കാര്യം പറഞ്ഞത് അത് 9.3 ആയിരുന്നു. ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നൊമൂറയുടെ റിപ്പോർട്ട് പ്രകാരം. നൊമൂറ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, റേറ്റിംഗ് കമ്പനിയാണ്. അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 2021-22 10.8% ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. 10.8% ആണ്. പ്രൊജക്റ്റഡ് ജി ഡി പി ഗ്രോത്ത് ഫോർകാസ്റ്റ് എത്ര? 10.8%. 40th ക്വസ്റ്റ്യൻ. ഹു വാസ് നെയിം ദ ഓക്കെ, നെറ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നു, സോറി, പെട്ടെന്ന് കണക്ഷൻ പോയതാ. 42nd ക്വസ്റ്റ്യൻ. വിച്ച് ഇന്ത്യൻ നേവൽ ഷിപ്പ് ബോട്ട് മെഡിക്കൽ ഓക്സിജൻ ഫ്രം ഖത്തർ ടു മുംബൈ അണ്ടർ ഓപ്പറേഷൻ സമുദ്രസേതു സെക്കൻഡ്? ഓപ്ഷൻ ആൻസർ ബി ആണ്, INS തർക്കാഷ് ആണ് ആൻസർ. ഓക്കെ,
43rd question. Where was the fourth India Swiss financial dialogue held? നാലാമത്തെ ഇന്ത്യ സ്വിസ് ഡയലോഗ് നടന്ന എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ? അറിയാവുന്നവർക്ക് കമൻ്റ് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ, ന്യൂഡൽഹി ആണ് ആൻസർ. ഓക്കെ, ഫോർത്ത് ഇന്ത്യ സ്വിസ് ഫിനാൻഷ്യൽ ഡയലോഗ് നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി അടുത്ത 44th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇന്ത്യസ് പ്രൊജക്റ്റഡ് ജി ഡി പി ഗ്രോത്ത് ഫോർകാസ്റ്റ് ഫോർ ദ കലണ്ടർ ഇയർ 2021 അക്കോർഡിംഗ് ടു യു എൻ വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ് റിപ്പോർട്ട്? ഈ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ജി ഡി പി ഗ്രോത്ത്, 2021 ജി ഡി പി ഗ്രോത്ത് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ? അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ഓപ്ഷൻ കമൻറ്റ് ചെയ്താൽ മതി. ഓപ്ഷൻ ബി ആണ് ആൻസർ, 7.5% ആണ്. 7.5% ആണ് നമ്മുടെ ജി ഡി പി ഗ്രോത്ത്. ഓക്കെ, ഇനി അടുത്ത 45th ക്വസ്റ്റ്യൻ. വിച്ച് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഹാസ് ലോഞ്ച് ഐ ചൂസ് മൈ നമ്പർ ഫ്യൂച്ചർ? ഐ ചൂസ് മൈ നമ്പർ ഫ്യൂച്ചർ ലോഞ്ച് ചെയ്ത സ്മോൾ ഫിനാൻസ് ബാങ്ക് ഏതാ ക്വസ്റ്റ്യൻ? ഓപ്ഷൻ എ ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ജന സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഇസാ ഫോർ സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഉജ്ജയ്വൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇതിനകത്ത് ഏതാണ് ഓപ്ഷൻ എ, ബി, സി, ഡി, ഇ? ഇതിനകത്ത് ഏതാണ് അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ആൻസർ ഇതാണ്, ജന സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. ജന ഫോൾസ് ഫിനാൻസ് ബാങ്കാണ്. എന്ത് ഐ ചൂസ് മൈ നമ്പർ എന്ന് പറഞ്ഞ ഫീച്ചർ കൊണ്ടുവന്ന്, ഐ ചൂസ് മൈ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ അവസാനത്തെ 10 അക്കം നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ചോയ്സിന് സെലക്ട് ചെയ്യാൻ പറ്റും, കസ്റ്റമർ ചോയ്സിന് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഐ ചൂസ് മൈ നമ്പർ എന്ന് പറഞ്ഞ ഫീച്ചർ. ഇനി അടുത്ത 46th ക്വസ്റ്റ്യൻ. വിച്ച് ബാങ്ക് ഹാസ് പാർട്ട്നർഡ് വിത്ത് ജിയോജിത് ഫോർ 3-in-1 അക്കൗണ്ട്? 3-in-1 അക്കൗണ്ടിന് പാർട്ട്ണർ ചെയ്ത ബാങ്ക് ഏതാണ് ക്വസ്റ്റ്യൻ? ജിയോജിത്തുമായിട്ട് പാർട്ട്ണർ ചെയ്ത ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ ബാങ്ക്, ഓപ്ഷൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓപ്ഷൻ സി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് ബറോഡ, ഓപ്ഷൻ ഇ HDFC ബാങ്ക്. ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ടാണ് ജിയോജിത്ത് എന്ത് പാർട്ട്ണർ ചെയ്തേക്കുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കും ജിയോജിത്തും കൂടെ ചേർന്നിട്ടാണ് എന്ത് 3-in-1 അക്കൗണ്ട് പാർട്ട്ണർ ചെയ്തേക്കുന്നത്. 47th question. Which company has partnered with NASA for the first private astronaut mission to the International Space Station? ഏത് കമ്പനിയാണ് നാസയായിട്ട് പാർട്ട്ണർ ചെയ്തേക്കുന്നത്? ആദ്യത്തെ പ്രൈവറ്റ് ആസ്ട്രോണോട്ട് മിഷന് വേണ്ടി പാർട്ട്ണർ ചെയ്ത കമ്പനി ഏതാണ്? നാസയായിട്ട് പാർട്ട്ണർ ചെയ്ത കമ്പനി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആക്സിയം. ആക്സിയമാണ്, ആക്സിയമാണ് നാസയായിട്ട് പാർട്ട്ണർ ചെയ്തേക്കുന്നത്. ഓക്കെ, ആക്സിയമാണ് നാസയായിട്ട് പാർട്ട്ണർ ചെയ്തേക്കുന്നത്. Which IIT has developed a portable tech traditional eco-friendly mobile crematation system? ആരാണ്, ഏത് ഐ ഐ ടി ആണ്? ഐ ഐ ടി മദ്രാസ്, ഐ ഐ ടി റൂപ്പർ, ഐ ഐ ടി കാൺപൂർ, ഐ ഐ ടി ബോംബെ, ഐ ഐ ടി ഖരഗ്പൂർ? ഏതാണ്, ഏത് ഐ ഐ ടി ആണ് പോർട്ടബിൾ ടെക് ട്രഡീഷണൽ എക്കോ ഫ്രണ്ട്ലി മൊബൈൽ ക്രിമിറ്റേഷൻ സിസ്റ്റം കൊണ്ടുവന്നത്? ഓപ്ഷൻ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി എന്താണ്? ഐ ഐ ടി റോപ്പർ. ഐ ടി റോപ്പർ ആണ് ആൻസർ. ഐ ഐ ടി റോപ്പർ ആരുമായിട്ടാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്? എക്കോ ഫ്രണ്ട്ലി മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ലോഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഐ ഐ ടി ഡെവലപ്പ് ഐ ഐ ടി പോർട്ടബിൾ ടെക് ട്രഡീഷണൽ എക്കോ ഫ്രണ്ട്ലി മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത്. ഐ ഐ ടി റോപ്പറാണ്. 49th ക്വസ്റ്റ്യൻ. ബിജെ വോൾട്ടിംഗ് ഈ സെറ്റ് ടു റിട്ടയർ ആഫ്റ്റർ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ, വിച്ച് കൺട്രി ഡസ് ഹി ബിലോങ്? ബിജെ വോൾട്ടിംഗ് ഏത് കൺട്രിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ക്രിക്കറ്റ് പ്ലെയറാണ്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ആരൊക്കെയായിട്ടാണ് നടക്കുന്നത്? ഇംഗ്ലണ്ടാണ് നടക്കുന്നത്. ന്യൂസിലൻഡും ഇന്ത്യയും തമ്മിലാണ് നടക്കുന്നത്. ഓക്കെ, ഫൈനൽ നടക്കുന്നത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. അതിനകത്ത് ന്യൂസിലൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്ലെയറാണ് ആര്? ബിജെ വോൾട്ടിംഗ്. ആൻസർ ആരാണ്? ഓപ്ഷൻ ബി ബിജെ വോൾട്ടിംഗ് ആണ് ആൻസർ. മറക്കരുത്, ഓപ്ഷൻ ബി ആണ് ആൻസർ, ബിജെ വോൾട്ടിംഗ്. ഇനി അടുത്ത 50th ക്വസ്റ്റ്യൻ. വിച്ച് കമ്പനി ഹാസ് ലോഞ്ച് ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫേഴ്സ് വിത്ത് വൈസ് ആൻഡ് വെസ്റ്റേൺ യൂണിയൻ? ഏത് കമ്പനിയാണ് ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫർ വിത്ത് വൈസ് ആൻഡ് വെസ്റ്റേൺ യൂണിയൻ കൊണ്ടുവന്നത്? ഏത് കമ്പനിയായിട്ട് പാർട്ട്ണർ ചെയ്തിട്ടാണ്? ഓപ്ഷൻ എ പേടിഎം, ബി ഗൂഗിൾ പേ, ഓപ്ഷൻ സി മൊബിക്വിക്ക്, ഓപ്ഷൻ ഡി പേപ്പാൽ, ഓപ്ഷൻ ഇ ഫോൺ പേ. ഓപ്ഷൻ ബി ഗൂഗിൾ പേ ആണ് ആൻസർ. ഗൂഗിൾ പേ ആയിട്ടാണ് ആര് മണി ട്രാൻസ്ഫർ വിത്ത് വിസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ യൂണിയൻ ആയിട്ട് മണി ട്രാൻസ്ഫറിന് വേണ്ടി ലോഞ്ച് ചെയ്തത്. ഓക്കെ, മണി ട്രാൻസ്ഫർ ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫർ ലോഞ്ച് ചെയ്ത ഏതൊക്കെ കമ്പനി തമ്മിലാണ്? ഒന്ന് ഗൂഗിൾ പേയും വൈസ് ആൻഡ് വെസ്റ്റേൺ യൂണിയനുമായിട്ടാണ്. 51st ക്വസ്റ്റ്യൻ. ഓദർ ആണ് ഫേവറേറ്റ് ഫോർ ചിൽഡ്രൻ എന്ന് പറഞ്ഞ ബുക്കിൻ്റെ ഓദർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. കുശ്വൻ സിംഗ്, അരുന്ധതി റോയ്, റസ്കിൻ ബോണ്ട്, ചേതൻ ഭഗത്, വിക്രം സെത്ത്. ആരാണ് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക്?
ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി എന്താണ്? റസ്കിൻ ബോണ്ടാണ് ആൻസർ. ഓൾ ടൈം ഫേവറേറ്റ്സ് ഫോർ ചിൽഡ്രൻ്റെ ഓതർ. ഇനി അടുത്ത 52nd ക്വസ്റ്റ്യൻ ആണ്. 52nd ക്വസ്റ്റ്യനകത്ത് വിച്ച് വോൺ ദ പ്രീമിയർ ലീഗ് ചാമ്പ്യൻഷിപ്പ് 2021 2021 പ്രീമിയർ ലീഗ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ് 2020 ഇപ്പം നടന്നതാണ് 2021 പ്രീമിയർ ലീഗ് നാഷണൽ ടെക്നോളജിയുടെ ഓപ്ഷൻ നാഷണൽ ടെക്നോളജിയുടെ ഓപ്ഷൻ സി ആണ് ആൻസർ. 11th May ആണ് നാഷണൽ ടെക്നോളജിയുടെ. മറക്കരുത് 11th May ഡേയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ പഠിച്ചു പോവുക. 56th one, ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യൻ നേവീസ് കണ്ടക്ട് പാസെക്സ് എക്സസൈസ്. ഇത് നടന്നത് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യ ഇന്തോനേഷ്യ ആയിട്ടുള്ള എക്സസൈസ് എന്താണ് പാസെക്സ് എന്നാണ്. ഇത് നടന്നത് എവിടെയാണ്? അറേബ്യൻ സി. ഓപ്ഷൻ സി ആണ് ആൻസർ. അറേബ്യൻ സിയിലാണ് നടന്നത്. അറേബ്യൻ സിയിലാണ് എന്ത് ഇന്ത്യ ഇന്തോനേഷ്യ ആയിട്ടുള്ള നേവി എക്സസൈസ് പാസെക്സ് നടന്നത്. പാസെക്സ് എന്ന് വെച്ചാൽ പാസേജ് എക്സസൈസ് എന്നാണ് എക്സ്പാൻഷൻ. 57th question, RBI extended restrictions on Millat Cooperative Banks for 3 months. Which state is Millat Cooperative Bank based on? RBI-യുടെ റെഗുലേഷൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ എന്താണ്, അവർ ഫൈൻ പെനാൽറ്റി ഒക്കെ കൊടുക്കും. അതിനകത്ത് വന്നൊരു ബാങ്കാണ് മില്ലാത്ത് കോപ്പറേറ്റീവ് ബാങ്ക്. 3 മാസത്തെ റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഏത് സ്റ്റേറ്റിൻ്റെയാണ് മില്ലാത്ത് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. കർണാടകയിൽ ആണ് മില്ലാത്ത് കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, അടുത്ത 58th question, വിച്ച് ഫിനാൻസ് കമ്പനി ഗെസ്റ്റ് RBI നോട്ട് ഫോർ പ്രീ പെയ്ഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് PPI റീസെൻ്റ്ലി. ഏത് കമ്പനിക്കാണ് RBI നോട്ട് കിട്ടിയെന്നാണ് ക്വസ്റ്റ്യൻ. സമ്മതം കിട്ടിയെന്ന അർത്ഥം PPI റീസെൻ്റ്ലി. ഓപ്ഷൻ സി ബജാജ് ഫിനാൻസിനാണ്. ഓക്കെ, ബജാജ് ഫിനാൻസിനാണ് RBI നോട് കിട്ടിയത്. എന്തിനുവേണ്ടിയാ? പ്രീപെയ്ഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻസിന് വേണ്ടി. ഇനി അടുത്ത 59th question, സ്പേസ് എക്സ് സെറ്റ് ലോഞ്ച് ഡോഡ്ജ് 1 സാറ്റലൈറ്റ് ടു ദ മൂൺ ഫണ്ടഡ് വിത്ത് ഡോഡ്ജ് കോയിൻ ഇൻ. ഇതെന്നാണ് ഈ സ്പേസ് എക്സ് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഡോഡ്ജ് 1 എന്ന സാറ്റലൈറ്റ് മൂണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് വർഷം വന്നാൽ ക്വസ്റ്റ്യൻ. ആ സാറ്റലൈറ്റിൻ്റെ പേര് എന്താണ്? ഡോഡ്ജ് 1 ആണ്. അത് ഫണ്ട് ചെയ്യുന്നത് ഡോഡ്ജ് കോയിൻ എന്ന് പറഞ്ഞ ബിറ്റ് കോയിൻ ആണ്. ഇത് ഏത് വർഷമാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്? ഓപ്ഷൻ ബി 2022 ആണ്. ഇനി അടുത്ത 60th question, വിച്ച് കമ്പനി ഹാസ് ബിക്കം ദ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റീറ്റെയിൽ ആസ് പെർ ഡെലോറ്റ് റിപ്പോർട്ട്. ഡെലോട്ട് റിപ്പോർട്ട് പ്രകാരം സെക്കൻഡ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആമസോൺ, സ്വാസ് ഗ്രൂപ്പ്, വാൾമാർട്ട്, റിലയൻസ് റീറ്റെയിൽ, കോസ്റ്റോ ഹോൾസെയിൽ കോർപ്പറേഷൻ. ഏതാണ്? കമൻ്റ് ചെയ്യാം. ഓപ്ഷൻ ഡി റിലയൻസ് റീറ്റെയിലാണ്. ഇന്ത്യൻ കമ്പനി റിലയൻസ് റീറ്റെയിലാണ്. ഓക്കെ, ഇതാണ് 60th question കറണ്ട് അഫയേഴ്സിൻ്റെ ക്വിസ് ആയിരുന്നു May 2nd week. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്തു പോവാം. ഓക്കെ, എന്നാൽ ഇന്നത്തെ സെഷൻ എൻ്റെയാണ്. താങ്ക് യു.